ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നജാദ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയ അടിപൊളി ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ വീട്ടിലുള്ള കട്ടിംഗ് ബോർഡ് എങ്ങനെ നമുക്ക് വെളുപ്പിക്കാം, അതിലുള്ള കറകളൊക്കെ പോക്കിയിട്ട് നമുക്ക് അതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. കട്ടിംഗ് ബോർഡ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കട്ടിംഗ് ബോർഡാണ്. പക്ഷേ നമ്മൾ പച്ചവായക്കൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കറ പറ്റിപ്പിടിച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ പോക്കിയെടുക്കാം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം, കുറച്ച് നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ. നമ്മളിത് ക്ലീനിങ്ങനെ കൊടുക്കണം. അത് പതച്ച് നമുക്കൊരു പതച്ച് വരുന്നതായിട്ട് അനുഭവപ്പെടും. നമ്മൾ നന്നായി പറ്റി കൊടുക്കണം. ആ ചെറുനാരങ്ങന്റെ പൊടി നമ്മളിതിലേക്ക് ക്ലീനി കൊടുക്കണം. ഇതിനായിട്ട് ക്ലീനി കൊടുത്തിട്ടുണ്ട്. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ചെറുനാരങ്ങനോട് വരുത്തി കൊടുക്കാം. ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഉരച്ച് ഉരയ്ക്കാം, നന്നായി ഉരയ്ക്കാം. കുറച്ച് കറകളൊക്കെ പോകുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇതാ കറ ഇളകി വരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നാരങ്ങ നീര് മൊത്തം കറുപ്പായിട്ടുണ്ട്. നമുക്കിനിത് നല്ലോണം ബ്രഷ് ഇട്ട് കഴുകി എടുക്കാം. കറ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു തൂറ്റ് ബ്രഷ് ഉപയോഗിച്ച് നന്നായി പരത്തി കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളത് നല്ലോണം ഇളകി തുടങ്ങിയിട്ടുണ്ട് കറ. അപ്പോൾ നമുക്കിത് ഇനി കഴുകി വൃത്തിയായിട്ട് നോക്കാം. ഇപ്പോൾ അതാ കറൊക്കെ പോയേണ്ടത് നല്ല വൃത്തിയായിട്ടുണ്ട്. ഇത് 5-6 കൊല്ലം പഴക്കൾ ഉണ്ടായതുകൊണ്ട് ഇത് കുറച്ച് അന്ന് എരിഞ്ഞതൊക്കെ ഉണ്ടാവും. അപ്പം ഇതാ നമ്മളിതാ കഴിയ ഭാഗമായിട്ട് കറൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ചെറുനാരങ്ങ നീരും പിന്നെ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരവും ചേർത്ത് പെട്ടെന്ന് ഈസി ആയിട്ട് കറ പോക്കാമെന്ന് എല്ലാവരും കണ്ടല്ലോ. വീഡിയോ ഇഷ്ടം നിങ്ങൾക്ക് പകർന്നു തന്ന ഈ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.